എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി വാര്യർ, വൈദ്യരത്നം മാരുത കോളേജ് കുട്ടികളുടെ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് വ്യക്തിയെ കൂടി ആശ്രയിച്ച് ചർച്ചയിൽ കൊണ്ടുവരിക എന്നതാണ് ആയുർവേദ നിലപാട്. ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് വളർന്ന് വലുതാവുന്നവരെയുള്ള പല കാലഘട്ടങ്ങളിലും ഒരു രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ ഒരുപാട് അസുഖങ്ങളിലൂടെയും ചികിത്സയിലൂടെയൊക്കെ കടന്നു പോകാറുണ്ടല്ലേ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ ആയുർവേദം ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവയെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ബ്രഹ്മാദിദേവാംഗന അശ്വ സപ്ത മുഖോ വിഷം ഹരിധനു ശംഖോ മൃതം ചാമ്പുധി രത്നാനീതി ചതുർദശ പ്രതിദിനം കുർവന്തു നോ മംഗളം കുർവന്തു നോ മംഗളം കുർവന്തു നോ മംഗളം. ആയുർവേദ ശാസ്ത്രം വ്യക്തിനിഷ്ഠമാണ്, വളരെ സബ്ജക്റ്റീവായ ഒരു ചികിത്സാ ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. കുട്ടികളുടെ ചികിത്സയെപ്പറ്റി മാത്രമല്ല അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിക്കൊണ്ടും ഈ സബ്ജക്റ്റീവായിട്ടുള്ള രീതി ആയുർവേദം സ്വീകരിച്ചു വരുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണ ഉപായങ്ങളിൽ വെച്ച് ഒരുപാട് നമുക്ക് പരിചയമുള്ള ഒരുപാട് പദങ്ങളൊക്കെയുണ്ട്. എണ്ണ തേപ്പിക്കുക, കുളിപ്പിക്കുക, നെറുകയിൽ പൊടി തിരുമുക, അതുപോലെ തന്നെ കണ്ണെഴുതാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളായിക്കൊണ്ട് രക്ഷിതാക്കൾ പലപ്പോഴും ഒരു ചികിത്സ നിലയിൽ നമ്മളോട് ഒന്ന് സമീപിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും ആയുർവേദം നിഷ്കർഷിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ എണ്ണ തേപ്പിക്കാനുള്ള വിഷയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ വന്ന് ചോദിക്കുന്ന സംശയവും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എണ്ണ തേപ്പിക്കുന്ന രീതി എങ്ങനെയാണ്, എന്തൊക്കെ എണ്ണകൾ നമുക്ക് സെലക്ട് ചെയ്യാം, എപ്പോഴാണ് എണ്ണ തേപ്പിക്കേണ്ടത്, ഏതൊക്കെ കുട്ടികൾക്ക് എണ്ണ തേപ്പിക്കാൻ പാടില്ല, ഇങ്ങനെ 100 സംശയങ്ങളുമായി രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലെത്താറുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച സമയം മുതൽ നമുക്ക് എണ്ണ എപ്പോഴാണ് ആ കുട്ടിയുടെ ദേഹത്ത് പുരട്ടേണ്ടത്, ഇതാണ് നമ്മുടെ ആദ്യത്തെ സംശയം അല്ലേ. ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു രോഗി അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം അഡ്വൈസ് ചെയ്യാറുള്ളത് അയാളുടെ പൊക്കിൾ കൊടി വീണ് പോയതിന് ശേഷം പൊക്കിളിൻ്റെ ഭാഗത്ത്, ബാക്കിയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കുഞ്ഞ് ജനിച്ച് ഉടനെ തന്നെ എണ്ണ പുരട്ടൽ ആരംഭിക്കാവുന്നതാണ്. ഇതൊരു ജനറൽ ഇൻസ്ട്രക്ഷനാണ്, അതിനകത്ത് ഒരുപാട് വ്യക്തിനിഷ്ഠമായിട്ടുള്ള സമീപനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരു കുട്ടിക്ക് ജലദോഷമോ പനിയോ കഫക്കെട്ടോ, ഒരു പക്ഷേ പുതിയ നവജാത കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ശ്വാസവിഷം പോലെ തടസ്സങ്ങൾ പോലത്തെ പ്രശ്നങ്ങളോ, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ, ഒരു പക്ഷേ മഞ്ഞക്കളത് പോലത്തെ നമ്മൾ ന്യൂ ബോൺ ജോണ്ടിസ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ, ഇങ്ങനെയുള്ള ചില പ്രത്യേക അവസ്ഥാവിശേഷങ്ങൾ കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകളിലൊന്നും തന്നെ നമ്മൾ എണ്ണ പുരട്ടൽ പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞിന് നമുക്ക് എങ്ങനെ എണ്ണ പുരട്ടാനുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നത്. ഇതിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമുക്ക് എണ്ണ പുരട്ടാമെങ്കിലും പലപ്പോഴും ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 5-ോ 6-ോ ദിവസമൊക്കെ ആവും. അപ്പോൾ നമുക്ക് ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം മുതൽ എണ്ണ പറ്റുന്ന രീതിയെ പറ്റിയാണ് നമുക്ക് ആലോചിക്കേണ്ടത്. ഒരു രക്ഷിതാവിൻ്റെ ആദ്യത്തെ സംശയമാണ് ഈ പറഞ്ഞ എണ്ണ പരട്ടുന്ന സമയത്ത് കുട്ടിയെ എങ്ങനെയാണ് കിടത്തേണ്ടത്, എവിടെ കിടത്തി അഭ്യംഗം ചെയ്യണം. അഭ്യംഗം എന്നുള്ള വാക്കാണ് പലപ്പോഴും എണ്ണ പറ്റുന്നതിന് ആയുർവേദത്തിൽ പറയാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം, എത്ര സമയം ചെയ്യണം എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി പോവാത്ത രീതിയിൽ എങ്ങനെയാണോ രക്ഷിതാവിന് അഭ്യംഗം ഈ എണ്ണ തേപ്പിക്കാൻ സാധിക്കുക, അത് സ്വീകരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ കുഞ്ഞിൻ്റെ സുരക്ഷ, സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു എണ്ണ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് ഒരുപാട് എണ്ണകൾ നമുക്ക് ലഭ്യമാണ്. ബലാതൈലമെന്നും ധാന്വന്തരം തൈലമെന്നും ഒരു പക്ഷേ നാൽപ്പാമരാതി, ലാക്ഷാദി, ഇങ്ങനെയുള്ള എണ്ണകളുടെ പേരൊക്കെ സുപരിചിതമായിരിക്കും രക്ഷിതാക്കൾക്ക്. എന്നാൽ ഇത്തരം മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയ എണ്ണകളേക്കാൾ ഏറ്റവും അഭികാമ്യം നമ്മുടെ നാട്ടിലൊരു കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു എണ്ണ തീർച്ചയായും വെന്ത വെളിച്ചെണ്ണ എന്ന് നമ്മൾ പറയുന്ന വേർജിൻ കോക്കനട്ട് ഓയിൽ, നാളികേരം വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും, നാളികേര പാലിൽ തയ്യാറാക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ്. ഈ വെളിച്ചെണ്ണ പുരട്ടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കുഞ്ഞുവാവ ഉണ്ടായിട്ടേ ഉള്ളൂ, ആ വാവയുടെ ദേഹത്ത് എണ്ണ പുരട്ടുന്ന സമയത്ത് ആദ്യം എപ്പോഴും ദേഹത്ത് വേണം എണ്ണ പുരട്ടുവാൻ വേണ്ടി. തലയിൽ എണ്ണ പുരട്ടേണ്ടത് ദേഹത്ത് എണ്ണ പുരട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തലയിൽ നമ്മൾ എണ്ണ പുരട്ടാൻ വേണ്ടി പാടുകയുള്ളൂ.
ഈ എണ്ണ പുരട്ടുന്ന സമയത്ത് പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ എത്രമാത്രം അമർത്തി വേണം എണ്ണ പുരട്ടാൻ വേണ്ടി, നമ്മുടെ കയ്യ് ചൂടാക്കേണ്ട ആവശ്യമുണ്ടോ, എണ്ണ പുരട്ടിന് ശേഷം ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമുണ്ടോ. ഇനിയൊന്നും ഇതിനകത്തൊരു കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും സാധാരണഗതിയിലില്ല. ഒരു കുഞ്ഞിൻ്റെ ദേഹത്തിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന പോലെ വളരെ മൃദുവായിട്ട് തലോടുകയാണ് എണ്ണ പുരട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മുടെ പ്രഷറിനേക്കാൾ വിട്ട് രക്തയോട്ടം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൈയൊന്ന് എത്തിക്കുക രക്ഷിതാവിൻ്റെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ഒരുപക്ഷെ സർക്കുലറായിട്ട് വട്ടത്തിലും നീളത്തിലും ഈ രണ്ട് രീതിയിൽ മാത്രം നമുക്ക് ആലോചിച്ചാൽ തന്നെ ഈ എണ്ണ പുരട്ടൽ ഏറെക്കുറെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കും. തലയും അതുപോലെ ഷോൾഡർ, അതുപോലെ നിതംബ ഭാഗങ്ങൾ, മുട്ട്, കൈമുട്ട്, കാലിൻ്റെ ആംഗിൾസ്, ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വട്ടത്തിൽ സർക്കുലറായിട്ട് നമുക്ക് അഭ്യംഗം ചെയ്യാം, എണ്ണ തേപ്പിക്കാം. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് നീളത്തിൽ, നമുക്ക് ബലമൊന്നും പ്രയോഗിക്കാതെ കൈകൊണ്ട് മൃദുവായ നീളത്തിൽ നമുക്ക് അഭ്യംഗം ചെയ്യുകയും ആവാം. ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴും ദേഹത്ത് എണ്ണ തേച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം തലയിൽ അഭ്യംഗം ചെയ്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തലയിൽ എണ്ണ തേപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടി, ഇപ്പം പുതിയൊരു നവജാതനായിട്ടുള്ള കുഞ്ഞാണെങ്കിൽ നമ്മളത് ചെയ്യില്ല, പക്ഷെ ഒരു മുതിർന്ന കുട്ടിയിൽ നമ്മൾ പലപ്പോഴും ദേഹത്ത് എണ്ണ തേക്കാനൊക്കെ വിട്ടുപോയിട്ട് തലയിൽ തേച്ച കൈകൊണ്ട് തന്നെ ദേഹത്തേക്ക് വീണ്ടും തൊടാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാവും അല്ലേ. ആ അത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ, അത്തരത്തിലുള്ള ശ്രമങ്ങൾ നിശ്ചയമായി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം ഒരു കുഞ്ഞിൻ്റെ തലയോട്ടിയിൽ നമുക്കറിയാം ചെറിയ രോമകൂപങ്ങളും ചെറിയ ചെറുതായിട്ട് തലമുടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതിനകത്ത് ഈ പറഞ്ഞ ചെറിയ വേർപ്പമൊക്കെ കെട്ടി നിൽക്കുന്ന സമയത്ത് ഇൻഫെക്ഷന് സാധ്യതയുള്ള വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ തലയിൽ തേച്ച കൈകൊണ്ട് ദേഹത്തേക്ക് വീണ്ടും ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഇൻഫെക്ഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ദേഹത്ത് തേച്ച് കഴിഞ്ഞതിന് ശേഷം തല കുളിപ്പിക്കാൻ തൊട്ട് മുന്നേ ആയിട്ട് തല എണ്ണ തേപ്പിക്കുക. ഒരു ദേഹത്ത് തേച്ച് ഒരു 10 മിനിറ്റൊക്കെയാണ് പരമാവധി ഒരു എണ്ണ നിർത്തേണ്ട ആവശ്യം തന്നെ ബേസിക്കലി നമുക്കുള്ളൂ. നമ്മൾ ഒരു അരമണിക്കൂറോ മുക്കാമണിക്കൂറൊക്കെ വെക്കുന്നൊരു ചിട്ടയൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾ സ്വീകരിക്കുന്ന കാണാറുണ്ട്. ഒരു പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ ആവർത്തന സ്വഭാവത്തിലുണ്ടാവുന്നത് ഈ ദീർഘസമയം എണ്ണ തേച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാണാറുണ്ട്. തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് കുളിപ്പിക്കാവുന്നതുമാണ്. ഈ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് യാതൊരു പോസ്റ്റ് പ്രൊസീജറൊന്നുമില്ല. നമ്മൾ ചില രക്ഷിതാക്കൾ ചോദിക്കും എണ്ണ തേച്ച് കുട്ടിയെ നമ്മൾ വെയിലത്ത് വെക്കേണ്ട, വെയിലത്ത് വെയിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. സാധാരണ ഇതിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായവുമില്ല. എണ്ണ തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിയെ കുളിപ്പിക്കാവുന്നതാണ്. ഇനി കുട്ടിയെ കുളിപ്പിക്കുന്ന രീതിയെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് ഈ എണ്ണ തേപ്പിക്കുന്ന കാര്യത്തിന് പറഞ്ഞത് നേരെ വിപരീതമായിട്ട്, അതായത് നമ്മൾ പറഞ്ഞു ദേഹത്ത് എണ്ണ തേച്ചതിന് ശേഷമാണ് തലയിൽ എണ്ണ തേക്കാമെന്ന് പറഞ്ഞു, കുളിപ്പിക്കുമ്പോൾ നേരെ തിരിച്ചാ. ആദ്യം തല കഴുകി തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ ദേഹത്ത് നമ്മൾ വെള്ളമൊഴിക്കാനോ ദേഹം കുളിപ്പിക്കാനോ പാടുകയുള്ളൂ. ഈ രീതി പിന്തുടരുന്ന കുഞ്ഞുങ്ങളിൽ ആവർത്തന സ്വഭാവത്തിലുണ്ടാവുന്ന പനി, ചുമ, കഫക്കെട്ട് മുതലായവ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ റെക്കറൻ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നൊക്കെ എന്ന് പറയുന്ന അവസ്ഥാവിശേഷം വളരെയധികം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നത് ഈ ഒരു അപ്രോച്ച് വഴിക്ക് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇനി കുളിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എണ്ണതേപ്പും കുളിയും ഒക്കെ തന്നെ വെയിൽ ചൂടാവുന്നതിനേക്കാൾ മുന്നേ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അന്തരീക്ഷത്തിന് ചൂടുള്ള സമയത്ത് നമ്മൾ എണ്ണ തേക്കലും കുളിപ്പിക്കലും ഒക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് അന്തരീക്ഷത്തിന് ചൂട് പിടിക്കുന്നതിനേക്കാളും മുന്നേ, അത് ഓരോ ദിവസവും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു മഞ്ഞുകാലത്തുള്ളത് പോലെ ആവില്ല വേനൽക്കാലത്ത് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ഓരോ ദിവസത്തെയും അവസ്ഥ അനുസരിച്ച് വേണം ഇത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തലയിൽ കഴുകിയതിന് ശേഷം മാത്രമേ ദേഹം കഴുകാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞു. തലയിൽ ചൂടുള്ള വെള്ളം നിശ്ചയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻസ് കുഞ്ഞുങ്ങളിൽ നമുക്കറിയാം അവരുടെ ഡെവലപ്മെൻറ്റൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ, അവരുടെ വളർച്ചയും വികാസവും ഒക്കെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. പ്രധാനമായും അവരുടെ ഈ പറഞ്ഞ സെൻസ് ഓർഗൻസിൻ്റെ ഇന്ദ്രിയങ്ങളുടെ വളർച്ച കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ. അത്തരമൊരു സന്ദർഭത്തിൽ ഉഷ്ണപ്രയോഗങ്ങൾ പൊതുവിൽ നമ്മൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ആണ് ചെയ്യേണ്ടത്, പ്രധാനമായും ശിരസിനെ ആശ്രയിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചൂടുള്ള വെള്ളം തലയിൽ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയത്ത് ഒരുപാട് തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ കഫക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും പ്രാക്ടിക്കലി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. തല കഴുകാൻ വേണ്ടി തല കഴുകി തുടച്ചെടുത്ത് നിറുകയിൽ പൊടി വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ദേഹം കഴുകാനുള്ള അറ്റംപ്റ്റ് ചെയ്യുന്ന പക്ഷം ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ദേഹത്ത് നമ്മൾ എണ്ണ തേച്ച കുട്ടിയെ നമുക്ക് ദേഹം ശുദ്ധിയാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളമൊക്കെ ആവാം. തിളപ്പിച്ച് പച്ചവെള്ളവും ചൂടുവെള്ളവും മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം തണുത്ത് വരുമ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് ഒഴിക്കാനുള്ള പാകത്തിനുള്ള ഇളം ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ ദേഹത്ത് വെള്ളം ഒഴിക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെ ദേഹം ശുദ്ധിയാക്കുന്ന നേരത്തെ നമ്മൾ എണ്ണ തേച്ച കുട്ടിയാണ്, വെറുതെ വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രം ദേഹം ശുദ്ധിയായി എന്ന് വരികയില്ല. അപ്പോൾ നമുക്കൊരു സോപ്പിനെ പറ്റി ആലോചിക്കേണ്ടി വരും.
വരും അല്ലേ. സോപ്പിനെ പറ്റി ആലോചിക്കേണ്ടി വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ ദേഹത്തിന് ഒരിക്കലും ഒരു പതയുള്ള സോപ്പ് കുഞ്ഞുങ്ങളുടെ ദേഹത്തിന് പറ്റില്ല. ഒരു കാരണവശാലും പത കൂടിയ സോപ്പുകൾ കുട്ടിയുടെ ദേഹത്ത് പുരട്ടാതിരിക്കുകയാണ് ഏറ്റവും സേഫ്. കാരണം പലപ്പോഴും ത്വക്കിനുണ്ടാകുന്ന അമിതമായ വരൾച്ച, ചൊറിച്ചിൽ മുതലായ ഉപദ്രവങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ ഉപയോഗിക്കുന്ന വീര്യവും പതയുമുള്ള സോപ്പിൻ്റെ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നതായിട്ടാണ് പലപ്പോഴും ഓപ്പികളിൽ നിങ്ങൾ കാണാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും സേഫായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്, ഈ നാട്ടിലൊക്കെ നമുക്ക് നാളികേര പിണ്ണാക്കുന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. വെളിച്ചെണ്ണ ആട്ടുന്ന മില്ലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ആട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അത് നാളികേര പിണ്ണാക്ക്. അതിനകത്ത് ചെറിയ വെള്ളപ്പൂപ്പലൊന്നില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം, ഫംഗൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല, അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി പ്രായോഗികമായിട്ട് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഒരു പക്ഷേ നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരാളായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം, പക്ഷേ ആ സോപ്പിനകത്ത് പത ഒട്ടും ഉണ്ടാവാത്ത, ഗ്ലിസറിൻ്റെ അളവ് വളരെ കൂടിയിട്ടുള്ള സോപ്പായിരിക്കും ഏറ്റവും സേഫായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. എണ്ണ തേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു തലയിൽ നമുക്ക് പൊടി തിരുമണം അല്ലേ. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 1.5 വയസ്സിനും 2 വയസ്സിനും ഒക്കെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ നെറുകയിൽ പൊടി തിരുമുവാൻ പാടുകയില്ല. കാരണം നമുക്കറിയാം അവരുടെ ഇവിടെ ഒരു ഭാഗമുണ്ട് അല്ലേ, വളരെ സോഫ്റ്റായ ഒരു ഭാഗമുണ്ട്, ആ ഭാഗം ഉറച്ചതിന് ശേഷം മാത്രമേ നെറുകയിൽ പൊടി തിരുമുവാൻ പാടുകയുള്ളൂ. തിരുമുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരക്കി അറബി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതേസമയത്ത് വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പൊടി ഒരല്പം ഒരു പൊടി അവിടെ വിതറി കൊടുക്കാം, തിരുമണമെന്നില്ല, അവിടെ ജസ്റ്റ് വിതറി കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതും ഈ പറഞ്ഞ പനി, ചുമ, കഫക്കെട്ട് ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. ഇതിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊടിയായിരിക്കും രാസനാദി ചൂർണം എന്നുള്ളത് അല്ലേ. എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും രാസനാദി പൊടിയുടെ മണമെങ്കിലും അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ രാസനാദി ചൂർണം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരു പക്ഷേ നമുക്ക് ഈ വില കൂടിയ മരുന്നുകളൊന്നും വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ചാണകം ചുട്ട ഭസ്മം ഉണ്ടായാലും ധാരാളം, നല്ല നേർമയുള്ള പൊടിയായിട്ടുള്ള ഭസ്മം ഉപയോഗിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ കാര്യത്തെ സാധൂകരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുവാൻ വേണ്ടി. ഈ രീതിയിൽ കുഞ്ഞിനെ നമ്മൾ എണ്ണ തേപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, അതിനുശേഷം തിറകിൽ പൊടി തിരുമ്മിക്കൊടുക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഏറ്റവും ഒട്ടും തന്നെ വൈകാതെ തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തോ ഒന്നും കൊടുക്കേണ്ടതല്ല മുലപ്പാൽ. ഒരു കുഞ്ഞ് ജനിച്ച് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് മുലപ്പാൽ സ്വീകരിക്കുവാൻ സാധിക്കുന്നോ അത്രയും അധികം ആ കുട്ടിയുടെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഒരു പ്രസവ മുറിയിലൊക്കെ നമ്മളൊരു ഒരു ശിശു രോഗ വിദഗ്ധൻ ഒരു കുട്ടിയെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആത്യന്തികമായിട്ടൊരു വലിയ ഗ്രോസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണ് കുട്ടി ശരിയായിട്ട് മുല കുടിക്കുന്നുണ്ടോ നോക്കുക എന്ന് പറയുന്നത്. ശരിയായി അറ്റാച്ച് ചെയ്ത് മുല കുടിക്കുന്നൊരു കുഞ്ഞിന് പൊതുവിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. വേറെ കുറേ സംശയം ഉണ്ടാവാറുണ്ട്, ഈ ആദ്യം ഉണ്ടാവുന്ന മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന കട്ടി കൂടിയ ആദ്യം കാണുന്ന ഒരിളം മഞ്ഞറമുള്ള പാല് കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചില രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. നിശ്ചയമായും 101% അത് കുട്ടി കുടിക്കേണ്ടത് തന്നെയാണ്. അളവ് വളരെ കുറവുള്ള ആണെങ്കിൽ പോലും ആ കുഞ്ഞ് നിർബന്ധമായത് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ വേറൊരു സംശയം ഉണ്ടാവും, ഇത്രയും കുറഞ്ഞ അളവ് മതിയോ, ഒരു 100-150 മില്ലിയൊക്കെ അത് ആകെ ഉണ്ടാവുള്ളൂ, അത് മതിയാവുമോ എന്നുള്ള സംശയം എടുത്തതായിട്ട് കാണാറുണ്ട്. ആ ഉണ്ടായ ഉടനെയുള്ള പ്രായത്തിൽ ഒരു മാസം വരെയൊക്കെ കുഞ്ഞ് ബഹുഭൂരിപക്ഷം സമയം കുഞ്ഞ് ഉറങ്ങുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഈ കുഞ്ഞിനെ വിളിച്ചുണർത്തി മുലപ്പാൽ നൽകുന്ന സമയത്ത് അയാളുടെ ആ ഒരു സമയത്തുള്ള വളർച്ചയ്ക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ അളവ് തീർത്തും കുട്ടിക്ക് തൃപ്തികരമായ അളവ് തന്നെയാണ്. ഈ മുലപ്പാൽ കൊളസ്ട്രോൾ എന്നത് മാറി ഒരു അഡൽട്ട് മിൽക്കിലേക്കൊക്കെ മാറുന്ന സമയത്ത് കുട്ടിക്കും സ്വാഭാവികമായിട്ട് ശരീരത്തിന് ആവശ്യങ്ങൾ വ്യത്യാസപ്പെടുകയും അവൻ്റെ ദേഹത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി തന്നെയായിരിക്കും അമ്മയിൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഈ മുലപ്പാൽ നൽകുക എന്നുള്ളത് കേവലം ഒരു ശാരീരികമായിട്ടൊരു വ്യായാമം മാത്രമല്ല അമ്മയ്ക്ക്, അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മോഡേൺ സയൻസിൽ പറയുന്ന ഒരു ന്യൂറോ എൻഡോക്രൈൻ ഒരു ഫംഗ്ഷൻ കൂടിയാണ്. അമ്മ കുട്ടിയെ തൊടുകയും സ്പർശിക്കുകയും മുല കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ മുലപ്പാൽ കൂടുതലായി ഉണ്ടായി വരികയുമുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഒരു ആദ്യമായി ഗർഭിണിയായി പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഡോക്ടർ ആദ്യത്തെ കുറച്ച് ദിവസമായിട്ട് മുലപ്പാൽ വളരെ കുറവാണല്ലോ, എനിക്ക് വളരെ ടെൻഷനുണ്ട്, ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആവർത്തന സ്വഭാവത്തിൽ പലവട്ടം കുഞ്ഞിനെ മുലയൂട്ടുന്നതിലൂടെ ഒരു പക്ഷേ ഈ പറഞ്ഞ ടെൻഷൻ, ഈ സ്ട്രെസ് കോഷൻ്റെ കൂടുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഈ മുലപ്പാൽ
ഉണ്ടായി വരാതിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനും കുഞ്ഞിനെ ലാളിക്കാനും ഒക്കെ അമ്മയുടെ ഭാഗത്തുണ്ടാകുന്ന ശ്രമം കൊണ്ട് ഈ പറഞ്ഞ ന്യൂറോ എൻഡോക്രൈൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തത്ഫലമായിട്ട് അമ്മയ്ക്ക് മുലപ്പാൽ കൂടുതൽ ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. വേറൊരു സംശയം ചോദിക്കാറുണ്ട്, എത്ര സമയം കൂടുമ്പോൾ കുഞ്ഞിന് മുല കൊടുക്കേണ്ടതെന്നും ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു ആരോഗ്യമുള്ള ടേമായി മാസം തികഞ്ഞുണ്ടായ ഏറെക്കുറെ നോർമൽ ബോഡി വെയ്റ്റോട് കൂടിയിട്ടൊരു കുഞ്ഞിന് ഒരിക്കൽ മുലപ്പാൽ നൽകിക്കഴിഞ്ഞാൽ കുഞ്ഞൊരു ഒന്നര രണ്ട് മണിക്കൂർ വരെ കുഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് ഉറങ്ങുകയും മലവും മൂത്രമൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രസവിച്ചിൻ്റെ ആദ്യകാലങ്ങളിൽ ഈ ഒരു 2 മണിക്കൂറിൻ്റെ കാലാവധി നമ്മൾ നിർബന്ധമായും നോക്കണമെന്നുണ്ടെങ്കിലും പ്രായം കുഞ്ഞിനെ വളർച്ച നടന്നു വരുന്ന പ്രായം കൂടുന്നതിനനുസരിച്ച് ക്രമത്തിൽ ഇതിന് അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. നമ്മൾ ഒരു 2 മാസം 3 മാസമൊക്കെ പ്രായമാകുമ്പോഴേക്കും കുഞ്ഞ് ക്രമത്തിൽ എന്താ പറയുക, അവൻ്റെ കഴുത്തുറക്കലും അമ്മയെ നോക്കി ചിരിക്കലും മുതലായ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഘട്ടങ്ങൾ കാണിച്ചു തുടങ്ങും. ഒരു 4 മാസമൊക്കെ ആകുമ്പോഴേ കുഞ്ഞ് മെല്ലെ കമിഴ്ന്ന് വീഴുകയും ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേ കുഞ്ഞിന് ക്രമത്തിൽ പല്ല് വന്നു തുടങ്ങുകയും ചെയ്യും. ഈ പല്ല് വന്നു തുടങ്ങുന്ന അവസരത്തിൽ മുതലാണ് നമ്മൾ ആ കുട്ടിക്ക് കട്ടി ആഹാരം കൊടുത്തു തുടങ്ങേണ്ടത്. പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് കുട്ടിക്ക് 6 മാസമായി ഇനി ചോറൂണ് നൽകാം എന്നുള്ള കാര്യത്തെപ്പറ്റി. പക്ഷേ ഒരു മാസം തികയാണ്ടുണ്ടായൊരു കുഞ്ഞാണെങ്കിലോ ഒരു ഭാരക്കുറവുള്ള കുഞ്ഞാണെങ്കിലോ ഒക്കെ നമ്മൾ ഈ രീതിയിൽ അയാളുടെ കേവലം അയാളുടെ ക്രോണോളജിക്കലായിട്ടുള്ള പ്രായം വെച്ച് മാത്രമുള്ള അയാളുടെ നോക്കിയിട്ട് അയാൾക്ക് ചോറൂൺ നൽകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറുവേദന പോലെയും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഈവനിങ് കോളിക്ക് മുതലായ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പല്ല് വന്നു തുടങ്ങുന്ന സമയത്താണ് കുട്ടിക്ക് മുലപ്പാലിന് ക്രമത്തിൽ, ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രമത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം, അവനൊരു 6-7 മാസമായി മുലപ്പാൽ മാത്രം ശീലിച്ചൊരു കുഞ്ഞാണല്ലേ. ആ കുഞ്ഞിന് പെട്ടെന്നൊരു പുതിയ ആഹാരം കൊടുക്കുന്ന സമയത്ത് അയാളുടെ വയറിൽ അത് അഡ്ജസ്റ്റഡ് ആവാൻ സമയം പിടിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു നേരത്തെ മുലപ്പാൽ മാറ്റി കട്ടിയാഹാരമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിക്ക് നേരത്തെ പറഞ്ഞതുപോലത്തെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രാവിലെ പരമാവധി പുതിയ ഒരു ആഹാരം കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് രാവിലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണി 11 മണി സമയമാണ് ഏറ്റവും അഭികാമ്യമായ സമയം. നമ്മൾ പലപ്പോഴും കുറുക്കൊക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരങ്ങളായിരിക്കും. വൈകുന്നേരങ്ങൾ ഒരു കാരണവശാലും ഒരു പുതിയ ആഹാരം ഒരു കുട്ടിക്ക് കൊടുക്കാൻ പാടുകയില്ല. പരമാവധി രാവിലെ കൊടുക്കുകയാണ് ആ കുട്ടിയുടെ ഈ പറഞ്ഞ വയറുവേദന പോലത്തെ ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും നമുക്കൊരു പക്ഷേ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യാനുള്ള സ്പേസ് കൂടി കിട്ടുകയാണ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിലെ വിശപ്പിന് ഏറ്റവും ബലമുള്ള സമയം ഈ രാവിലത്തെ സമയമാണ്. അപ്പോൾ ഒരു 10-11 മണി ആവുന്ന സമയത്ത് നമുക്കത് കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ ഒന്ന് ഒബ്സർവ് ചെയ്യാനും മാത്രമല്ല നേരത്തെ പറഞ്ഞ ഉപദ്രവങ്ങളില്ലെന്ന് ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ കുട്ടി വളർന്ന് വലുതാവുന്നതനുസരിച്ച് ക്രമത്തിൽ നമുക്ക് കട്ടിയാഹാരങ്ങൾ കൊടുക്കുകയും ആ കട്ടിയാഹാരം കുട്ടി കഴിക്കുന്നതോടൊപ്പമാണ് കുട്ടിക്ക് പല്ല് മുളച്ച് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അവനൊരു 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി പിടിച്ച് നിൽക്കേണ്ട പ്രായമൊക്കെ ആവും അല്ലേ. പിടിച്ച് നിൽക്കേണ്ട പ്രായമൊക്കെ ആകുമ്പോഴേക്കും അയാളുടെ ബോഡിയുടെ ആവശ്യങ്ങൾ വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവശ്യങ്ങൾ വ്യത്യാസം വരുന്ന സമയത്ത് ചിലപ്പോൾ മുലപ്പാൽ കൊണ്ട് മാത്രം അതിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവിടെ കൂടുതൽ കട്ടിയ ആഹാരവും അതിനകത്ത് ധാന്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അയേൺ വരുന്ന കണ്ടൻറ്റ് വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ സമയത്ത് മുലപ്പാലിൻ്റെ അളവ് ക്രമത്തിൽ കുറച്ച് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടിയുടെ വിശപ്പ് മാറുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ അവൻ്റെ ആവശ്യങ്ങൾ ബോഡി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ നിർബന്ധമായും ഈ ഒരു 1-1.5 വയസ്സാകുമ്പോഴേക്കും മുലപ്പാൽ കൊടുക്കുന്ന അളവ് ക്രമത്തിൽ കുറച്ച് കൊണ്ടുവരികയും ഒരു 2 വയസ്സോടുകൂടി തന്നെ ഈ മുലപ്പാൽ കൊടുക്കുന്ന മെല്ലെ ഏറെക്കുറെ നിർത്തുകയും ചെയ്യുക തന്നെ വേണം. ആദ്യം ഞാൻ പറഞ്ഞ ഒരു പോയിൻ്റ് പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ കുഞ്ഞിനൊരു ആഹാരം മാത്രമല്ല മുലപ്പാൽ എന്ന് പറയുന്നത്, അമ്മയുമായിട്ടൊരു ബോണ്ടിങ്ങും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോണ്ടിങ് കൂടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് 6 മാസം വരെ മുലപ്പാൽ കൊടുക്കുകയും പെട്ടെന്ന് നിർത്തുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്നൊരു ഒരു എന്താ പറയുക, ഒരു ഇമോഷണലായിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞ ആഹാരത്തിൻ്റെയോ വയറിൻ്റെ അസുഖത്തിൻ്റെയോ കാര്യം വെച്ച് മാത്രമല്ല അയാളുടെ ഒരു മാനസികമായിട്ടുള്ള വളർച്ചയെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്രമത്തിൽ മുലപ്പാലിന് കട്ടിയ ആഹാരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നത് നമ്മൾ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സുവർണപ്രാശനം എന്ന് പറഞ്ഞും ഉരമരുന്നെന്ന് പറഞ്ഞൊക്കെ ഒരുപാട് മരുന്നുകൾ ഒരു പക്ഷേ രക്ഷിതാക്കൾ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ വാങ്ങി നൽകുന്നതായിട്ട് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ കാണാറുണ്ട് രോഗികൾ വന്ന് പറയുന്ന സമയത്ത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയെ ആശ്രയിച്ചുള്ള ശാസ്ത്രമാണ് ആയുർവേദം. അതിലിപ്പോൾ ഉരമരുന്നാവട്ടെ സുവർണപ്രാശനമാവട്ടെ ചിലപ്പം ആ കുഞ്ഞിന് കൊടുക്കേണ്ട രീതിയിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും ഫലപ്രദമായത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മരുന്ന് കുഞ്ഞിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനേക്കാളും മുന്നേ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അതിൻ്റെ അളവും അതിൻ്റെ ഏത് കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങണമെന്നുള്ളതും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും എത്ര അളവിൽ കൊടുക്കണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ.
രക്ഷിതാക്കൾ പലപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു സംശയമാണ് ഉരമരുന്ന് കൊടുക്കണോ തങ്ങളുടെ കുട്ടിക്ക് എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ ഉരമരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഈ ആ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഉരച്ചു കൊടുക്കുന്ന മരുന്നാണ് ഉരമരുന്ന് എന്നുള്ളത്. ഏതൊരു മരുന്നാണോ നമ്മൾ ഉരച്ചു കൊടുക്കുന്നത് ആ മരുന്ന് നമുക്ക് ഉരമരുന്ന് എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന ഏത് മരുന്നാണെങ്കിലും അതൊരു ഗുളിക രൂപത്തിലാവണമെന്നില്ല, നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഉണക്ക മരുന്നുകളുടെ രൂപത്തിലാണെങ്കിൽ പോലും നമ്മൾ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉരമരുന്ന് എന്ന് പറയാം. പക്ഷേ ഇതിൽ പലപ്പോഴും ഒരു അബദ്ധം സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉരമരുന്നിൻ്റെ സങ്കല്പത്തെ പറ്റി മനസ്സിലാക്കാതെ വെറുതെ കടകളിൽ നിന്ന് പോയിട്ട് ഉരമരുന്ന് പോലത്തെ പല കമ്പനികളിൽ ഉണ്ടാക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കമ്പനികൾ നിർമ്മിക്കുന്ന ഉരമരുന്ന് ഗുളികകൾ വാങ്ങി കൊടുക്കുന്നത് മൂലം ഒരു പക്ഷേ കുട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാവാനുള്ള സാധ്യതയും നമ്മൾ മറന്നു പോവാതിരിക്കുക. ഉരമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 മുതൽ 18 കൂട്ടം വരെ മരുന്നുകളുടെ ഒരു ഗ്രൂപ്പ്. ആ കൂട്ടം മരുന്നുകൾക്കകത്ത് നിന്ന് ഓരോ മരുന്നും ഓരോ പ്രാവശ്യം ഉരച്ച് യുക്തമായിട്ടുള്ള അതിൻ്റെ കൂടെ ചേർക്കേണ്ട ദ്രവ്യങ്ങൾ, അത് മുലപ്പാലാവാം, ചിലപ്പോൾ നെയ്യാവാം, തേനാവാം, ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നൊരു സമ്പ്രദായം പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു പേരിനാണ് നമ്മൾ ഉരമരുന്ന് എന്ന് പറയുന്നത്. എന്നാൽ അത് ചുരുങ്ങി ചുരുങ്ങി ഇന്ന് 2-3 മരുന്നുകൾ മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന ഉരമരുന്ന് ഗുളികകളിലേക്ക് നമ്മൾ ലോപിച്ചിരിക്കുന്ന സമയത്ത്, അന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നിന്ന് മരുന്നുകൾ ലഭ്യമാവാതെയും കൂടി ഇരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വേണ്ട ഗുണം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല ഉരമരുന്ന് കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഉരമരുന്നല്ല, ഏത് മരുന്ന് കുഞ്ഞിന് കൊടുക്കുന്നതിനേക്കാളും മുന്നേയും നിശ്ചയമായും ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം, തങ്ങളുടെ കുട്ടിക്ക് പറ്റിയ മരുന്നാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇത്തരം സമ്പ്രദായങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. മറ്റൊരു അവസരത്തിൽ ഇതുപോലെ നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. കുറുവന്തു നോ മംഗളം.